കേരള സർവകലാശാലയിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് നേരെ SFI പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് KSU മാർച്ച് നടത്തുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഷിജോ കുര്യനുണ്ട്. വിവരങ്ങൾ നൽകാനായി ഷിജോ ഭിന്നശേഷിക്കാരനെ SFI പ്രവർത്തകർ മർദ്ദിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. AISF അടക്കം ഇന്നലെ SFI രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് KSU മാർച്ച്. ഇപ്പോഴും അവിടെ സംഘർഷം തുടരുകയാണോ? ജെസി, പോലീസ് ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. കേരള സർവകലാശാലയിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KSU ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ പ്രതിഷേധ മാർച്ച് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരുന്നു. ഈ ബാരിക്കേഡ് കെട്ടി തടഞ്ഞതിന് പിന്നാലെ പ്രതിഷേധമായിട്ടിയ KSU പ്രവർത്തകർ മുദ്രാവാക്യം വെച്ചതിനു ശേഷം ബാരിക്കേഡിന് മുകളിൽ കയറിയെന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായത്. പോലീസ് 3 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പലതവണയും പോലീസ് പ്രവർത്തകരോട് പിന്തിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് കൂട്ടാക്കാൻ പ്രവർത്തകർ തയ്യാറായില്ല. പിന്നീട് വനിതാ പ്രവർത്തകരടക്കമുള്ളവർ ഈ ബാരിക്കേഡിന് അരികിലൂടെ അപ്പുറത്തേക്ക് മറുവശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതാണ് നേരിയ സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസും പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നിത്തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ഈ സ്ഥലത്ത് KSU പ്രവർത്തകർക്ക് പിന്തുണ ലഭിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ KSU പ്രവർത്തകരാണ് ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ 2-ാം തീയതി ഉച്ചയ്ക്കാണ് കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ SFI പ്രവർത്തകനെ അവിടുത്തെ കോളേജിൽ തന്നെ SFI യൂണിറ്റ് പ്രവർത്തകർ SFI യൂണിറ്റ് മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് SFI വലിയ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോഴും KSU പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ സംഘർഷാവസ്ഥ തുടരുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും KSU പ്രവർത്തകർ സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.